നമസ്കാരം കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അറിയാൻ അറിയിക്കാൻ എന്ന 9-ാമത്തെ യൂണിറ്റിലെ ആകാശവാണി എന്ന 2-ാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. റേഡിയോയുടെ വിശേഷങ്ങളാണല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇനിയും കുറേ വിശേഷങ്ങൾ റേഡിയോയ്ക്ക് നമ്മോട് പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദൂരത്ത് നിന്നുള്ള കളികളുടെ വിശേഷങ്ങൾ അപ്പപ്പോൾ ഞാൻ കേൾപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെയാണ് ക്രിക്കറ്റും ഫുട്ബോളും ഹോക്കിയും എല്ലാവർക്കും പ്രിയപ്പെട്ട കളികളായത്. ദൃക്സാക്ഷി വിവരണം കേൾക്കാൻ കളിക്കമ്പക്കാർ തടിച്ചുകൂടിയ കാലം എനിക്ക് മറക്കാൻ കഴിയില്ല. ശ്രോതാക്കളുടെ ആരവങ്ങൾ ഇപ്പോഴും കാതിലുണ്ട്. പാട്ടുകൾ സാധാരണക്കാർ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് എൻ്റെ വരവോടെയായിരുന്നു. പ്രത്യേകിച്ച് സിനിമാ ഗാനങ്ങൾ. പിന്നീട് സിനിമകൾ കേൾക്കാൻ തുടങ്ങി. സിനിമകൾ കേൾക്കാനോ? അത്ഭുതം തോന്നുന്നുണ്ടോ? ചലച്ചിത്ര ശബ്ദരേഖ എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. എത്രയെത്ര നാടകങ്ങളാണ് ഞാൻ കേൾപ്പിച്ചതെന്നോ? അത് കേൾക്കാൻ ജനങ്ങൾ കൂട്ടത്തോടെ വായനശാലകൾക്ക് മുമ്പിലും ചായക്കടകൾക്ക് മുമ്പിലും കാത്തുനിന്നു. പണച്ചെലവ് കാരണം എന്നെ സ്വന്തമാക്കാൻ പലർക്കും സാധിച്ചിരുന്നില്ല. ഒരു വലിയ മരപ്പെട്ടിയായിരുന്നു പണ്ട് ഞാൻ. വാൽവ് റേഡിയോ എന്നായിരുന്നു പേര്. പക്ഷേ എൻ്റെ രൂപം പിന്നീട് ചെറുതാക്കി ട്രാൻസിസ്റ്റർ എന്നു പേരിട്ടു. ആളുകളുടെ കയ്യിൽ തൂങ്ങി നടക്കുന്നത് എനിക്കും ഒരു ഗമയായി. മിക്ക വീട്ടിലും ഞാനൊരു കുടുംബാംഗമായി. കീശയിൽ കൊണ്ടു നടക്കാൻ പാകത്തിൽ പിന്നെയും ഞാൻ ചെറുതായി. പോക്കറ്റ് റേഡിയോ എന്ന് ആളുകൾ വിളിക്കാനും തുടങ്ങി. ഇപ്പോൾ മൊബൈൽ ഫോണിലും ഞാനുണ്ട്. FM റേഡിയോ. എനിക്കൊരു സഹോദരൻ പിറന്നു. ടെലിവിഷൻ എന്നാണ് അവന് പേരിട്ടത്. ആളുകൾ അവനെ കൂടുതൽ ഓമനിക്കാൻ തുടങ്ങി. കേൾക്കുന്നതിനൊപ്പം കാണാനും കഴിയുന്ന തരത്തിൽ അവൻ വാർത്തകൾ വായിക്കാൻ തുടങ്ങിയതോടെ ആളുകളുടെ കൗതുകം കൂടിക്കൂടി വന്നു. വീട്ടിലിരുന്ന് സിനിമ കാണാനും മറ്റു പരിപാടികൾ കണ്ടു രസിക്കാനും കഴിഞ്ഞു. ഇന്ന് ടെലിവിഷൻ ഇല്ലാത്ത വീടുകൾ കുറവാണ്. കുട്ടികൾ അതിനു മുമ്പിൽ ചടഞ്ഞിരുന്ന് പഠിക്കാതായി എന്ന പരാതി പോലും വന്നു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, കണ്ടാൽ മാത്രം പോരാ, കേൾക്കുകയും വേണം. കേൾക്കുന്ന കാര്യങ്ങൾ മനക്കണ്ണിൽ കാണുമ്പോഴാണ് ചിന്ത വളരുന്നത്. എനിക്കിനിയും അനുജന്മാരുണ്ടായേക്കാം. അവർ കൂടുതൽ കേമന്മാരാവാം. അപ്പോഴും എല്ലാവരും എന്നെ ഓർമ്മിക്കും. മുക്കിലിരിക്കുന്ന സുന്ദരി പെണ്ണിൻ്റെ മൂക്കു തിരിച്ചാൽ പാട്ടു കേൾക്കാം. ആരോ എന്നെക്കുറിച്ചുണ്ടാക്കിയ കടങ്കഥയാണിത്. നിങ്ങൾക്ക് ചെവികൾ ഉള്ളിടത്തോളം കാലം നല്ല പാട്ടുകൾ കേൾപ്പിക്കാൻ ഞാനും ഉണ്ടാവും. പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ റേഡിയോ നമ്മോട് റേഡിയോയുടെ ജനനത്തെപ്പറ്റിയും വാർത്തകൾ ഏറ്റവും വേഗം ആളുകളിൽ എത്തിച്ചിരുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ. ഇനി പറയുകയാണ്, വാർത്തകൾ മാത്രമല്ല വിനോദവും അറിവും നിറഞ്ഞ പരിപാടികളും കളിവിശേഷങ്ങളുമെല്ലാം റേഡിയോ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നു. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി തുടങ്ങിയ കളികൾ ദൂരെ നടക്കുമ്പോൾ അവയുടെ വിശേഷങ്ങൾ അപ്പപ്പോൾ റേഡിയോ ലോകത്തെ അറിയിച്ചു. കളിയെക്കുറിച്ചുള്ള ദൃക്സാക്ഷി വിവരണം കേൾക്കാൻ കളിക്കമ്പക്കാർ തടിച്ചുകൂടിയ കാലം എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് റേഡിയോ പറയുന്നുണ്ട്. കളിക്കമ്പം, കളിയോടുള്ള ഇഷ്ടം. ശ്രോതാക്കളുടെ ആരവങ്ങൾ ഇപ്പോഴും കാതിലുണ്ട്. ശ്രോതാവ്, കേൾക്കുന്നവൻ. ആരവം, ശബ്ദബഹളം. റേഡിയോ എന്താണ് പറയുന്നത്? കളിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുമ്പോഴേക്കും ശ്രോതാക്കളുടെ സന്തോഷം കൊണ്ടുള്ള ആഹ്ലാദത്തിൻ്റെ ആരവങ്ങൾ ഇപ്പോഴും റേഡിയോയ്ക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുകയാണ് നമ്മോട്. സാധാരണക്കാരായ ആളുകൾ സിനിമാ ഗാനങ്ങളും മറ്റും കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് റേഡിയോയുടെ വരവോടെയാണ്. പിന്നീട് ശബ്ദരേഖയും നാടകവുമെല്ലാം റേഡിയോ ആളുകളെ കേൾപ്പിച്ചു. സാധാരണക്കാർക്ക് റേഡിയോ വാങ്ങാൻ പണമില്ലാതിരുന്ന കാലത്ത് നാടകം കേൾക്കാൻ വായനശാലയുടെ മുന്നിലും ചായക്കടയുടെ മുന്നിലുമെല്ലാം ആളുകൾ കാത്തുനിന്നു. റേഡിയോയ്ക്ക് ഒരു കാലത്തുണ്ടായിരുന്ന പ്രാധാന്യം ഇത് ഓർമ്മിപ്പിക്കുന്നു. ഒരു വലിയ മരപ്പെട്ടിയായിരുന്നു പണ്ട് റേഡിയോ. വാൽവ് റേഡിയോ എന്നായിരുന്നു അതിന് പേര്. പിന്നീട് ചെറുതായി ട്രാൻസിസ്റ്ററായി.
ആളുകൾ റേഡിയോയും കയ്യിൽ തൂക്കി നടക്കുന്നത് അക്കാലത്തെ കാഴ്ചയായിരുന്നു. പിന്നീട് വീണ്ടും ചെറുതായി കീശയിൽ കൊണ്ടു നടക്കാവുന്ന പോക്കറ്റ് റേഡിയോ ഉണ്ടായി. ഇപ്പോൾ മൊബൈലിലും റേഡിയോ ഉണ്ട്. ഏതാണ്? FM റേഡിയോ. ഇക്കാലത്തിനിടയ്ക്ക് റേഡിയോയ്ക്ക് ഒരു സഹോദരനുണ്ടായി, ടെലിവിഷൻ. വാർത്തകൾ കേൾക്കുന്നതിനോടൊപ്പം കാണാനും ടെലിവിഷനിലൂടെ കഴിഞ്ഞു. അതോടെ ആളുകൾക്ക് റേഡിയോയേക്കാൾ പ്രിയം ടെലിവിഷനോടായി. ഇന്ന് കുട്ടികൾ പഠനം പോലും ഉപേക്ഷിച്ച് ടിവിയുടെ മുന്നിലിരിപ്പായി. കണ്ടാൽ മാത്രം പോരാ, കേൾക്കുകയും വേണം. കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ കാണുമ്പോഴാണ് ചിന്ത വളരുന്നത് എന്ന് റേഡിയോ നമ്മളോട് പറയുന്നു. ടെലിവിഷൻ പോലെ ഇനിയും പുതിയ അനുജന്മാരുണ്ടായാലും ചെവികൾ ഉള്ളിടത്തോളം കാലം നല്ല പാട്ടുകൾ കേൾപ്പിക്കാൻ ഉണ്ടാകുമെന്ന് റേഡിയോ നമ്മോട് പറയുന്നു. വാർത്തകളും പാട്ടും നാടകവും കാർഷികരംഗ പരിപാടികളുമൊക്കെയായി റേഡിയോ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ മുഖ്യ സ്ഥാനത്തുണ്ടായിരുന്നു. മറ്റ് ആധുനിക വിവരവിനിമയ ഉപകരണങ്ങളുടെ കടന്നുവരവോടുകൂടി അല്പം പിൻവലിഞ്ഞെങ്കിലും വീണ്ടും ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് റേഡിയോ. നിങ്ങൾ എല്ലാവരും റേഡിയോയുടെ വിശേഷങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് പാഠഭാഗം ഇഷ്ടമായോ? വിനോദത്തോടൊപ്പം വിജ്ഞാനവും നൽകുന്ന റേഡിയോ പരിപാടികൾ കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം. അതോടൊപ്പം എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ചു മനസ്സിലാക്കണം. പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.